കോഴിക്കോടിന്റെ തീരദേശത്തും കടൽക്ഷോഭം രൂക്ഷമാണ്. കോന്നാട് ബീച്ചിൽ വീടുകളിലേക്ക് തിരമാല ഇരച്ചെത്തി. ശക്തമായ കാറ്റിൽ വെള്ളയിൽ ഹാർബറിൽ വഞ്ചി തകർന്നു. എല്ലാ മഴക്കാലത്തും കോനാട് ബീച്ചിൽ കടലാക്രമണം പതിവാണ്. ഇത്തവണ സ്ഥിതി ഗുരുതരമാണ്. ആഞ്ഞടിച്ച തിരമാല വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചു. 8 മണി രാവിലെ 8 മണി മുതൽ കടൽക്ഷോഭം വന്നത്. വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ സാധനങ്ങളൊക്കെ തരികയാണ്. കടൽ വന്നിട്ട് എൻ്റെ ഒരുവിധ സാധനമൊന്നും കാണുന്നില്ല. അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം ഇപ്പം നിങ്ങൾ വന്നത് വലിയ രീതിയിൽ വെള്ളം കയറി കട്ടിലിത കടുക്കുക, എല്ലാം നനഞ്ഞെടുക്കുക. ലെയറി ഇനിയൊന്നുമില്ല നനയകത്ത്. 60 വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. ഇപ്പൊ ജനങ്ങൾക്ക് ഇവിടെ രാത്രിയിലൊക്കെ ഭീഷണിയാണ്. വീണ്ടും ഇതിപ്പോ ഒരുപാട് തവണ ഈ പറയുന്നത് വീണ്ടും വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്ന വെച്ചാൽ ഞങ്ങൾ ഇവിടെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. വെള്ളയിൽ ഹാർബറിൽ ശക്തമായ കാറ്റിൽ വഞ്ചി തകർന്നു. 1 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കൊച്ചി തൃക്കാക്കരയിൽ കനത്ത മഴയിൽ കൂറ്റൻ മരം കടപുഴകി. മരം വൈദ്യുതി ലൈനിലാണ് വീണതെങ്കിലും വൻ അപകടം ഒഴിവായി. ഫയർഫോഴ്സും KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. 24 കോഴിക്കോട്.